നമസ്കാരം. കോൺഗ്രസ് ഇത്തവണ സി പി എമ്മിന്റെ കോട്ടയിൽ തേരോട്ടം നടത്താൻ ഒരുങ്ങുകയാണ്. ജയിക്കാൻ മാത്രമാണ് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ എത്തുന്നത്. തോമസ് ഐസക്കും ജി സുധാകരനും ഇത്തവണ ഇല്ലാത്തതിനാൽ ഉറപ്പായും മണ്ഡലം പിടിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. രമേശ് ചെന്നിത്തലയോടും ഷാനിമോൾ ഉസ്മാനോടും മണ്ഡലം നിലനിർത്താൻ ശക്തമായ പ്രചാരണത്തിന് നിർദ്ദേശിക്കുകയാണ് ഹൈക്കമാൻഡ്. ഇതോടെ അരൂരും ഹരിപ്പാടും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. കോൺഗ്രസിന് ആലപ്പുഴ ജില്ലയിൽ ആകെ രണ്ട് സീറ്റുകളാണ് ഉള്ളത്, അതാണ് അരൂരും ഹരിപ്പാടും. രമേശ് ചെന്നിത്തല സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും. ഷാനിമോളോട് അരൂരിൽ തന്നെ കാണണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ഇവ സജീവമാകും. ജില്ലയിൽ 9 സീറ്റുകളാണ് ഉള്ളത്, അതിൽ 5 എണ്ണമെങ്കിലും ഇത്തവണ പിടിക്കണമെന്നാണ് നിർദ്ദേശം. അരൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ അട്ടിമറി പോലെ വിജയം പിടിച്ചെടുക്കാനാകുമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആലപ്പുഴയിൽ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. തോമസ് ഐസക്കും ജി സുധാകരനും ഇല്ലാത്തത് തന്നെയാണ് പ്രധാന കാരണം. മുൻ സി പി എം നേതാവായ കെ എസ് മനോജ് ഇത്തവണ ആലപ്പുഴയിൽ കോൺഗ്രസിനായി മത്സരിച്ചേക്കും. റിഗോ രാജുവിന്റെ പേരും പട്ടികയിലുണ്ട്. അതേസമയം മറ്റു മണ്ഡലങ്ങളിലെല്ലാം ഒന്നിലധികം പേരുള്ളതിനാൽ ആശയക്കുഴപ്പമുണ്ട്. പുതുമുഖങ്ങൾ വരുന്നതിനാൽ പോരാട്ടം തുല്യനിലയിലാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. ചെങ്ങന്നൂരിൽ കോൺഗ്രസ് പി സി വിഷ്ണുനാഥിനെയാണ് കളത്തിലിറക്കാൻ താല്പര്യപ്പെടുന്നത്. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചതും വിഷ്ണുനാഥിന്റെ പേര് തന്നെയായിരുന്നു. എം മുരളി, ബി ബാബു പ്രസാദ്, എ ബി കുര്യാക്കോസ് എന്നിവരും പട്ടികയിലുണ്ട്. പക്ഷേ വിഷ്ണുനാഥനാണ് കൂടുതൽ മുൻതൂക്കം. ചെങ്ങന്നൂരിൽ സി പി എം ഇറക്കുന്നത് സജി ചെറിയാനെയാണ്. ജില്ലയിൽ സുപ്രധാന പോരാട്ടമായി ഇതോടെ ചെങ്ങന്നൂരിലേത് മാറുകയും ചെയ്യും. ആലപ്പുഴയിൽ മനോജിനെ നേരിടാൻ കെ പി ചിത്തരഞ്ജനെത്തും. അരൂരിൽ ഗായികയായ ദലീമ ജോജോയെ സി പി എം കളത്തിലിറക്കുകയാണ്. നിലവിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ദലീമ. ഷാനിമോൾ ഉസ്മാനെതിരെ കടുത്ത പോരാട്ടത്തിനാണ് ദലീമ ഒരുങ്ങുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗം ഷാനിമോൾ ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ചേർത്തലയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച എസ് ചരത്തിന് പുറമെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഷാജി മോഹൻ, ഡി സുഗതൻ തുടങ്ങിയവരുടെ പേരും മുൻനിരയിൽ തന്നെയുണ്ട്. അമ്പലപ്പുഴയിൽ ഇത്തവണ ജി സുധാകരൻ മത്സരിക്കുന്നില്ല. ആശങ്കകൾ സി പി എമ്മിനുണ്ട്. ഏറ്റവും മികച്ചവരെ തന്നെ ഇറക്കുവാനുള്ള പ്ലാനിൽ തന്നെയാണ് കോൺഗ്രസ്. കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂറിനാണ് ഇവിടെ മുൻഗണന. എം പി പ്രവീൺ, എ ആർ കണ്ണൻ, രാജേഷ് സഹദേവൻ എന്നിവരുടെ പേരുകളിലും പരിഗണനയിലുണ്ട്. ജി സുധാകരന് പകരം എച്ച് സലാമിനെ മത്സരിപ്പിക്കുവാനാണ് സി പി എം പ്ലാൻ ചെയ്യുന്നത്. ശക്തമായ പോരാട്ടത്തിന് സലാമിനെ സജ്ജമാക്കാൻ സുധാകരൻ രംഗത്തുണ്ടാകും. ജില്ലയിലെ സ്റ്റാർ വോർ നടക്കുന്ന മണ്ഡലം കൂടിയാണ് ഇത്. പ്രാദേശിക തലത്തിൽ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും കായംകുളത്ത് യു പ്രതിഭയെ തന്നെ സി പി എം വീണ്ടും മത്സരിപ്പിക്കും. സുധാകരന്റെ ശക്തമായ പിന്തുണയും പ്രതിഭയ്ക്കുണ്ട്. കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് എം ലിജുവിനെയാണ് ഇറക്കാൻ പോകുന്നത്. ത്രിവിക്രമൻ തമ്പി, ഇ സമീർ എന്നിവരും വനിതാ സ്ഥാനാർത്ഥിയായി അരിതാ ബാബുവും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മാവേലിക്കരയിൽ കെ ഷിബുരാജൻ, മിഥുൻ കുമാർ എന്നിവരും ജില്ലാ നേതൃത്വത്തിന് നൽകിയ പട്ടികയിലുണ്ട്. സി പി എം മാവേലിക്കരയിൽ എം എസ് അരുൺകുമാറിനെ തന്നെ ഇറക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്.